السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدورة الثالثة من دروس اللغة العربية لغير الناطقين بها، وقد أكملنا 14 درسا. وبدأنا الدرس الخامس عشر. പതിനഞ്ചാമത്തെ പാഠം നമ്മൾ തുടങ്ങി വച്ചിരുന്നു അല്ലേ? എത്രാമത്തെ പേജാണ്? പേജ് നമ്പർ 18. ആ 118. 118. يا ياسر إنك غبت أسبوعين. أبو غبت ده أنا أردم Absent. Me أنا absent. أردت باندر لهم أدين الكريادة ده وندا يريم غاب يغيب غياب كريادة ده غيابا أسبوعين كاملين completely. And 2 weeks completely. أسبوعين. إن غبت بعد هذا تفصل. إن غبت بعد هذا تفصل. إن تغب. إن تغب. داي. إن من أقول جزمي دو. തുഫ്സൽ എന്ന അതിൻ്റെ ജവാബിനും ജസ്മിയും അതിൻ്റെ ഷർത്തിനും ജസ്മിയും അതേപോലെ അതിൻ്റെ ജവാബിനും ജസ്മിയും. ഇതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ പാഠത്തിൻ്റെ കുറേ സമ്മറി നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ. ലായിഹത്തുൻ لائحة نوري من إبنتنا قال rules and regulations ستابنا تندى ورن إبنتنا نرى ولو أقول الله كارين القرآن لائحة نوري تنسو نسو ينسو نوري يل بكت ما كنو هذا يده نسو مكه بھاغم അല്ലെങ്കിൽ വ്യക്തമായ ഭാഗം എന്നൊക്കെ പറയുന്നതിന് നസ്സെന്ന് പറയും. നസ്സൽ അതിൻ്റെ ഭാഗം, അതെങ്കിലും ഒരു ഒരു വിഷയത്തിൻ്റെ ഒരു ഹദീസ് വന്നപ്പോൾ ഹദീസിൻ്റെ നസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്തു പറയുന്നു എന്ന അർത്ഥത്തിലാണ് എടുത്തു പറയുന്നു. നസ്സ ഇനസ്സു അല അന്നഹു എന്തെന്നാൽ ഇങ്ങനെയാണ്. അല അന്നഹു ഇപ്രകാരം. അന്നഹു എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ എന്നൊക്കെ അർത്ഥം വരുമല്ലോ. അല അന്നഹു ഇപ്രകാരം, ശേഷം പറയുന്ന പ്രകാരം എന്ത് ചെയ്യുന്നു, അത് വ്യക്തമാക്കുന്നു. അല്ലാഹത്ത് നിബന്ധന, സ്ഥാപനത്തിൻ്റെ നിബന്ധന, നിയമ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിബന്ധനകൾ തനുസ്സു വ്യക്തമാക്കുന്നു. അല അന്നഹു മൻ യഗിബ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ വരുന്ന ഒരു മുഖ്യ വിഷയം ജവാസിമാണ് അല്ലേ? അപ്പോൾ അതിലൊന്ന് അടുത്തത് നേരത്തെ ഒന്ന് നേരത്തെ പറഞ്ഞു, ഇൻ തഗിബ് ബഅദ ഹാദ തുഫ്സൽ. അദാത്ത് ഷർത്ത്, അദാത്ത് ഷർത്തുകളാണ് പറയുന്നത്. അതിൽ അദാത്ത് ഷർത്തുകളിൽ ഇൻ എന്താണ്?
എന്തിനും രണ്ട് അതിൻ്റെ ഷർത്തിനും ജവാബിനും ജസ്മിയയും അതേപോലെ അതാത്ത് ഷർത്താണെന്ത് മൻ മൻ യഗൈബ്. അപ്പോൾ അതാത്ത് ഷർത്തായിട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് മൻ ജസ്മി എന്നത്. മൻ യഗൈബ് അക്സറ മിൻ നുസ്ബുഐൻ പതിനെന്ത് ചെയ്യും ജവാബിനും ജസ്മിയാണ്. മൻ യഗൈബ് ആരെങ്കിലും ഒരാൾ ഖാബ യഗീബു എന്നതിൻ്റെ ജസ്മി അതിപ്പോൾ എന്തായി ഇൻ തഗീബ് എന്ന് പറഞ്ഞതുപോലെ മൻ യഗീബ് അതിൻ്റെ എന്ത് പോയി ദുർബലക്ഷരം പോയി അവസാനത്തെ ജസ്മി വരുമാനം തൊട്ട് മുമ്പുള്ള ദുർബലക്ഷരം പോവും കാരണം അത് സുക്കുൻ മയ്യത്തുള്ളതായിരിക്കും. മൻ യഗീബ് അക്സറ മിൻ നുസ്ബുഐൻ ഈ നിബന്ധന എന്താണ് വ്യക്തമാക്കുന്നത് മൻ യഗീബ് അക്സറ മിൻ ഉസ്ബുഐൻ അക്സറമിൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ അക്സറമിൻ മോർ ദാൻ ഉസ്ബുഐൻ ടു വീക്സ് രണ്ട് അപ്പം മിൻ വന്നുകൊണ്ടാണ് ഇവിടെ ഉസ്ബുഐനിക്ക് എന്ത് വന്നത് ജർ വന്നത് ജാ കൊണ്ട് ജർ ചെയ്തിരിക്കുകയാണ്. നേരത്തെ വന്നപ്പോൾ ഇൻ ഖൈബത്ത ഉസ്ബുഐൻ എന്നത് എന്താണ് അവിടെ ലർഫായിട്ടാണ് വന്നിരിക്കുന്നത് സമയം. അപ്പോൾ അവിടെ എന്ത് ചെയ്തു നസ്ബ് ചെയ്തു ഇവിടെ ജർ ചെയ്തു മിന്നുസ് ബുഅൈൻ യുതുവ ഖൈദുഹു തവാ യത്വി നേരത്തെ വന്നതിൻ്റെ ഓർമ്മ തവാ യത്വി എന്ന് പറഞ്ഞാൽ ചുരുട്ടും തവാ ചുരുട്ടി യൗമ നത്വി സമാ കത്തയ്യി സിജിൽ ഏറെ വാഴ്ത്തി വന്നിട്ടുണ്ട് ഈ ആയത്തിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ അർത്ഥം എന്ത് ചെയ്തു ഫയൽ ക്ലോസ് ചെയ്യാന്നാണ്. കയ്യത് എന്ന് പറഞ്ഞാൽ ഫയൽ കയ്യത് ഫയൽ അതിൻ്റെ രജിസ്റ്റർ രജിസ്റ്റർ എന്ന അർത്ഥത്തിൽ വരും കയ്യത്. യുതുവ കൈതുഹു അവൻ്റെ ഫയൽ എന്ത് ചെയ്യും ക്ലോസ് ചെയ്യപ്പെടും യുതുവ. അപ്പൊ തവ യത്വിയുടെ മജ്ഹൂല് യുതുവ യത്വി ചുരുട്ടും മടക്കും ക്ലോസ് ചെയ്യും യുത്തുവ ക്ലോസ് ചെയ്യപ്പെടും പിന്നെ അതിൽ ജസ്മിയതപ്പം എന്തായി ജസ്മിയതപ്പം എന്തായി ആ അവസാനത്തെ ദുർബലാക്ഷരം പോയി യുത്തുവ യുത്തുവ കൈതുഹു. അപ്പം ജസ്മി ചെയ്യുമ്പോഴും നെസ്ബ് ചെയ്യുമ്പോഴും അവസാനത്തെ ദുർബലാക്ഷരം പോകും അവസാനത്തെ ദുർബലാക്ഷരം കളഞ്ഞുകൊണ്ടാണ് ജസ്മി എന്നത് അവസാനത്തെ ദുർബലാക്ഷരം കളഞ്ഞുകൊണ്ടാണ് ജസ്മി എന്നത്. യാ ആണെങ്കിൽ നസ്ബ് വെളിവാകും കേട്ടോ. ഓക്കെ മിൻ ഉസ്ബുഐൻ യുതുവ കൈദുഹു അവൻ്റെ ഫയൽ എന്ത് ചെയ്യും അക്സറ മിൻ ഉസ്ബുഐൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അധികം ആബ്സെൻ്റ് ആയാൽ അവൻ്റെ ഫയൽ ക്ലോസ് ചെയ്യപ്പെടും. അപ്പോൾ മൻ യഗൈബ് യുതുവ ഏതൊരാൾ അബ്സെൻ്റ് ആകുമോ അവൻ്റെ ഫയൽ ക്ലോസ് ചെയ്യപ്പെടും. അവിടെ ശരിക്കും യുത്തുവ് എന്നായിരുന്നു വേണ്ടിയിരുന്നത് യുത്തുവൈ എന്നായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ. തവായത്വി എന്നാണ് വരിക തവായത്വി. അപ്പോൾ എന്താണ് അവസാനം യാ ഉണ്ട് അപൂർണക്രിയയിൽ അതിനെ മജ്ഹൂലാക്കുമ്പോൾ അഥവാ കർമ്മണി പ്രയോഗമാക്കുമ്പോൾ എന്ത് വരും യുത്തുവാ എന്ന് വരും യുത്തുവാ. അവസാനം എന്തുണ്ട് ഹദായുടെ പൊരുത്ത് യാ ഉണ്ട് അതിനെ സംഗതി ജറല്ല ജറല്ല മയ്യഹിബ് എന്നതിൻ്റെ മയ്യഹിബ് എന്നതെന്താണ് ഷർത്താണ് അതിൻ്റെ ജവാബ് എന്താണ് യുത്തുവ. അപ്പം എന്ത് ചെയ്യും അതിൻ്റെ ഷർ ജവാബിനും ജസ്മിയും മയ്യഹിബ് യുത്തുവ. എങ്ങനെയാണ് ദുർബലാക്ഷരമുള്ളതിനെ ജസ്മി എന്നത് ആ അത് അവസാന ദുർബലാക്ഷരം കളയണം ദുർബലാക്ഷരം കളയണം.
അപ്പോഴെന്തായി? അവിടെ യുത്തുവ എന്ന ദീർഘം പോയി. ലൻ അഖീബ യാസർ, ലൻ അഖീബ, സോറി, ലൻ അഖീബ ബഅദ ഹാദാ ഇൻഷാ അല്ലാഹ്. ലൻ അഖീബ, ലൻ വരുന്നത് എന്തിനാണ്? ഭാവിക്കാണ്. ലൻ വരുന്നത് ഭാവിക്കാണ്. ലൻ അഖീബ ബഅദ ഹാദാ, ഇതിന് ശേഷം ഞാൻ എന്താവില്ല, ആബ്സെൻ്റ് ആവില്ല. ഇതിന് ശേഷം ആബ്സെൻ്റ് ആവില്ല. ഇൻ ദ ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഞാൻ ആബ്സെൻ്റ് ആവില്ല എന്നാണ്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ ഞാൻ ഭാവിയിൽ ആബ്സെൻ്റ് ആവുകയില്ല. കം മറത്തിൽ കൊൽത്തെ ലി ഹാക്കത അൽമുദരിസ്, നീ എത്ര പ്രാവശ്യമാണ് എന്നോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? കം മറത്തിൻ, കം മറത്തിൻ കൊൽത്തെ ലി ഹാക്കത. അപ്പോൾ എന്താണത്? എക്സ്ക്ലമേറ്ററി, നീ എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യാസർ, മാ കുൻതു അഗീബു ഇല്ലാ ബി ഉദ്രിൻ, മാ കുൻതു അഗീബു ഇല്ലാ ബി ഉദ്രിൻ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? മാ കുൻതു അഗീബു, ഞാൻ ആബ്സെൻ്റ് ആയിരുന്നിട്ടില്ല. ഇല്ലാ ബി ഉദ്രിൻ, എന്താ കാരണം? ആ കാരണം അല്ലെങ്കിൽ പ്രതിബന്ധം, പ്രതിബന്ധം, പ്രതിബന്ധം കാരണമല്ലാതെ ഞാൻ ആബ്സെൻ്റ് ആയിട്ടില്ല. എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ആബ്സെൻ്റ് ആയിട്ടുള്ളൂ. എന്താണ് നമ്മൾ നേരത്തെ കമ്മിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് ചെയ്തിരുന്നു? കം, നിന്റെ അടുത്ത് എത്ര പുസ്തകമുണ്ടെന്ന് എങ്ങനെ ചോദിക്കുക? കം കിതാബൻ എന്നാണ്. എന്തായാലും തമ്മീസ് ആയിട്ടാണ് വരേണ്ടത് അല്ലേ. ഇപ്പൊ ഇവിടെ എന്താ വന്നു? കം മറത്തിൻ, എന്തുകൊണ്ടാണ്? ആ ഇത് എക്സ്ക്ലമേറ്ററി ആയതുകൊണ്ടാണ്. എക്സ്ക്ലമേറ്ററി ആകുമ്പോഴത്തേക്ക് എന്താവും? കെസർ കൊടുക്കും. ഓക്കെ, യാസർ. മാ കുൻതു അഖീബു ഇല്ലാ ബി ഉസ്രിൻ, മാ കുൻതു അഖീബു ഇല്ലാ ബി ഉസ്രിൻ, ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. രാവിലെ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള പ്രകാശം വരുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തിട്ട് വരുന്നു, അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ചെറിയ പ്രോബ്ലം ഉണ്ട് വീഡിയോയിൽ. ഇല്ലാ ബി ഉസ്രിൻ, പ്രതിബന്ധം ഉണ്ടെങ്കിലല്ലാതെ അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഉണ്ടെങ്കിലല്ലാതെ ഞാൻ ആബ്സെൻ്റ് ആയിട്ടില്ല. മാ കുൻതു അഗീബു, ഐ ഹാവ് നോട്ട് ബീൻ ആബ്സെൻ്റ് കേട്ടോ. മാ കുൻതു, അപ്പോൾ കാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ അങ്ങനെ ആകുമായിരുന്നില്ല. മാ കുൻതു അഗീബു അൽ മുദരിസ്, മഹ്മാ യകുനിൽ ഉസ്റു ഫലൻ യുഖ്ബല ബഅദൽ ആൻ. മഹ്മാ, എന്ത് തന്നെ ആയിരുന്നാലും മഹ്മ. അപ്പം ഈ മഹ്മ എന്താണ്? ജവാസിമിൽപ്പെട്ട ഒരു പദമാണ്. അദാത്തുൽ ജസ്മ്, അദാത്തെന്ന് പറഞ്ഞാൽ ജസ്മ് ചെയ്യുന്ന പദം, ഉപകരണം എന്നൊക്കെയാണ് അദാത്തിൻ്റെ ഭാഷാർത്ഥം. അപ്പോൾ ഗ്രാമറിൽ വരുമ്പോൾ അദാത്ത് അങ്ങനെ ചെയ്യുന്ന പദം മഹ്മ, മറ്റൊരു ജസ്മ് ചെയ്യുന്ന പദമാണ് മഹ്മ. ഓക്കെ,
അതേപോലെ എന്താണ്? അതാത് ഷർത്തുമാണ്. ഉപാധിയുടെ എന്താണ്? ഉപാധിയുടെ പദമാണ്, ഉപാ ഷർത്ത് പറയുന്ന പദമാണ്. അത് അതോടൊപ്പം തന്നെ എന്താണ്? ജസ്മി ചെയ്യുന്നതുമാണ്. മഹ്മായക്കുൻ, എന്ത് തന്നെ പ്രതിബന്ധമായിരുന്നാലും, അൽ ഉസ്റു മഹ്മായക്കുനുൽ ഉസ്റു, പ്രതിബന്ധം അല്ലെങ്കിൽ എക്സ്ക്യൂസ് എന്ത് തന്നെ ആയിരുന്നാലും, ഫലൻ യുഖ്ബല ബഅദ ആൻ, ഫലൻ യുഖ്ബല, ലൻ വന്നപ്പോൾ എന്തായി? യുഖ്ബല, സ്വീകരിക്കപ്പെടുന്നല്ല. ഫലൻ തുഖ്ബല തൗബത്തുഹുമ എന്ന് പറഞ്ഞല്ലോ ഖുർആനിൽ, അതേപോലെ ഫലൻ യുഖ്ബല, സ്വീകരിക്കപ്പെടുന്നല്ല. ബഅദൽ ആൻ, ആഫ്റ്റർ ദിസ്, അൽ ആൻ, ഇപ്പോഴത്തേക്ക് ശേഷം, ഈ സന്ദർഭത്തിന് ശേഷം. യദഖലു നുഅ്മാൻ, നുഅ്മാൻ പ്രവേശിക്കുന്നു. യദഖലു അൻ നുഅ്മാൻ, അൽ ഹസൻ എന്ന് പറഞ്ഞതുപോലെ അൻ നുഅ്മാൻ, അൽ ഹസനിലെയും അൽ ചേർത്ത് ഉപയോഗിക്കും. അതേപോലെ നുഅ്മാൻ, അൻ നുഅ്മാൻ. മൻ ജാഅ മുതഅഖിറൻ ഫലാ യദഖുൽ ഹത്താ യസ്തഅദിൻ, അപ്പോഴത്തേക്ക് മുദരിസ് പറഞ്ഞ പറയുന്നത് തുടരുകയാണ്. മുദരിസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന യാസറിനോടാണ് മഹമാ യക്കുനുൽ ഉസ്റു ഫലൻ യുഖ്ബല ബഅദൽ ആൻ, ഇതിനുശേഷം സ്വീകരിക്കപ്പെടുകയില്ല പ്രതിബന്ധം, ഇതിന് ശേഷം ഒരു പ്രതിബന്ധവും എന്ത് ചെയ്തില്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. തുടർന്ന് നുഅ്മാൻ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? മൻ ജാഅ മുതഅഖിറൻ ഫലാ യദ്ഖുൽ ഹത്താ യസ്തഅദിന, മൻ ജാഅ മുതഅഖിറൻ. ഇപ്പം എന്താണ് ഇവിടെ മൻ? അഷർത്തിയാണ്, ഉപാധിയുടെ മന്നാണ്. മൻ ജാഅ മുതഅഖിറൻ, ആരെങ്കിലും ഒരാൾ തഅഖറ എന്ന് പറഞ്ഞാൽ പിന്തി, തഅഖറ ലേറ്റായി, തഅഖറ ലേറ്റായി, വൈകി, തഅഖറ. തഖദ്ദമ മുന്തി, തഖദ്ദമയുടെ ഓപ്പോസിറ്റാണ് തഅഖറ, തഅഖറ. ആരെങ്കിലും പിന്തിയാൽ, വൈകിയാൽ, മൻ ജാഅ മുതഅഖിറൻ, ആരെങ്കിലും വൈകി എത്തിയാൽ, വൈകി വന്നാൽ, ഫലാ യദ്ഖുൽ, അപ്പം മന്നിൻ്റെ ജവാബിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഫ വന്നു. എപ്പോഴാണ് ഷർത്തിൻ്റെ ജവാബിൻ്റെ കൂടെ ഫ വരേണ്ടത്? അതിലൊരു സന്ദർഭമാണ് ഇത്, നഹി വരിക എന്നത്. ലാ യദ്ഖുൽ, അവൻ പ്രവേശിക്കരുത്. ലാ യദ്ഖുൽ എന്ന് പറഞ്ഞാൽ അവൻ പ്രവേശിക്കരുത്. അമ്ര അല നഹി ഗായിബാണ്, നഹി ഗായിബ്, ലാ യദ്ഖുൽ, അവൻ പ്രവേശിക്കരുത്. ഹത്താ യസ്തഅദിന, ഇസ്തഅദന യസ്തഅദിനു, പെർമിഷൻ ചോദിച്ചു, അനുവാദം ചോദിച്ചു. ഇസ്തഅദന, അനുവാദം ചോദിച്ചു. ഹസ്താ യസ്തഅദിന അന്നുഅ്മാൻ, അന ആസിഫ്, ഞാൻ തിരിച്ചു വിളിക്കാം, ഒരു മീറ്റിങ്ങിലാണ്, 8 മണി കഴിഞ്ഞിട്ട് വിളിക്കാം. മൻ ജാ മുതഅഖിറൻ ഫലാ യദ്ഖുൽ ഹത്താ യസ്തഅദിന അന്നുഅ്മാൻ, അന ആസിഫ്. അന ആസിഫ്, ആസിഫ് എന്താണ്? ദുഃഖിക്കുന്നു. അന ആസിഫുൻ, ഐ ആം സോറി, ഞാൻ ദുഃഖിതനാണ്. ആസിഫ് എന്നുള്ള പേരിലോ തന്നെയാണോ അതോ പറയണോ? എനിക്കറിയില്ല, ഖേദമുള്ള ആളായിരിക്കും. പല പേരുകളും ചിലപ്പോ അർത്ഥം അറിയാതൊക്കെ ആയിരിക്കുമല്ലോ ഇടുക. കൈഫ ആസ അലാ കൗമിൻ എന്ന് പറഞ്ഞിട്ട് ഒരായത്തുണ്ടല്ലോ, കൈഫ ആസ, ഞാൻ എങ്ങനെയാണ് ദുഃഖം പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ആസാഫാണ്, ആസാഫ അല്ല, അത് വേറെ, അത് വേറെ വാക്കാണ്. ഇത് അസിഫ
അസിഫയാണ്, അതിൽ ഫാ ഇല്ല, ആസ ഇത് വേറെ. ഇത് ആസിഫൻ, അതെ ദുഃഖിതനാണ്. സാധാരണ നമ്മൾ മാലേഷ്യ അറിയാമല്ലോ, മാലേഷ്യ എന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത്. മാലേഷ്യ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ അയാളോട് പറയുന്നതാണ് മാലേഷ്യ എന്ന് പറഞ്ഞാൽ. മാ അലേക്ക് ഷെയ്ൻ, ഡോണ്ട് വറി. തെറ്റ് ചെയ്ത ആളെന്ത് പറയണം? മിസ്റ്റേക്ക് വരുത്തിയ ആൾ ആസിഫ് എന്നാണ് പറയേണ്ടത്. ഐ ആം സോറി. അയാൾ സ്വന്തം, അയാൾ ദുഃഖിക്കുന്നു, അയാൾ തെറ്റ് ചെയ്തതിൽ ദുഃഖിക്കുന്നു. മാലേഷ് എന്ന് തെറ്റ് ചെയ്ത ആളല്ല പറയേണ്ടത്. തെറ്റ് ആരുടെ മേലാണ് ചെയ്തത്? അയാളാണ് മാലേഷ് എന്ന് പറയുന്നത്. ഒരാൾ മിസ്റ്റേക്ക് ചെയ്തപ്പം അധ്യാപകൻ എന്ത് പറയണം? മാലേഷ് എന്ന് പറയാം. അയാൾ വൈകി വന്നു, വൈകി വന്നയാൾ മാലേഷ് എന്ന് പറഞ്ഞാൽ മാ അലൈക ഷൈഉൻ, നിന്റെ മേൽ ഒന്നും തന്നെ ഇല്ല എന്നാണ്. വെറുതെ ലൈഷ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ലൈഷ് വൈന അല്ല അല്ല, അത് എന്ന് പറഞ്ഞാൽ ലി ഐജി ഷൈഇൻ എന്നാണ്. ലി ഓക്കേ ഐജി ഷൈഇൻ, എന്ത് കാരണം കൊണ്ട് ഓക്കേ എന്താണ്? ലേശം ഓക്കേ ചോദിക്കുന്നു, അതാണ് ലേശം ചോദിക്കുന്നത്. ഓരോന്നിൻ്റെ നമ്മൾ അതിൻ്റെ ബേസിക്കലി പഠിച്ചാലേ ശരിയാവുള്ളൂ സംഭവം. അവരത് പറഞ്ഞുതരുമില്ല, അവർ അവരങ്ങ് അവർക്കറിഞ്ഞോളണമെന്നില്ല. അവർ എന്ത് ചെയ്യുന്നു, ചെറുപ്പത്തിലേ പറഞ്ഞു പഠിക്കുന്നു, അങ്ങനെ പഠിക്കുന്നു. ഞാൻ പലപ്പോഴും അതിന് ചിന്തിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ് സംഭവം, ഇത് ഇങ്ങനെ ആയിരിക്കാനേ വഴിയുള്ളൂ. ലേശം എന്ന് ചോദിച്ചാൽ ലിയ ഈ ഷെയ്ൻ, എന്ത് ലേശം എന്ന് വെച്ചാൽ ചോദ്യമാണല്ലോ. ഒരാൾ എന്തെങ്കിലും വരികയോ കാണുകയോ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് ഒരാൾ സ്ഥലത്ത് നിൽക്കുകയോ ചെയ്താൽ ലേശം എന്ത് എന്താ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നതിൽ അയ്യു ഷെയ്ഇൻ എന്നതാണ്. എന്ത് കാര്യമാണുള്ളത്? ലി അയ്യു ഷെയ്ഇൻ, നീ എന്ത് എന്ത് കാര്യത്താലാണ് കാര്യത്താലാണ് ഇവിടെ വന്നത്, എന്ത് കാര്യത്താലാണ് നീ നോക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മാലേഷ്യ എന്ന് പറഞ്ഞാൽ മാ അലേക്ക് ഷെയ്ഇൻ, അവിടെ അലയാണ് വരുന്നത്. ഇവിടെ അന ആസിഫൻ, ഞാൻ ദുഃഖിതനാണ്. റഅയ്തുക മശ്ഗൂലൻ, റഅയ്തുക മശ്ഗൂലൻ. അപ്പോൾ യദ്ഖുലു നുഅ്മാൻ എന്നാണ് പറഞ്ഞു നേരത്തെ. നുഅ്മാൻ പ്രവേശിക്കുന്നു എന്നാണ്. അപ്പോൾ നുഅ്മാൻ വാതിൻ്റെ അടുക്ക നിൽക്കുകയല്ല ചെയ്തത്. അപ്പോഴാണ് അധ്യാപകൻ പറഞ്ഞു മൻ ജാ മുതഅഖിറൻ ഫലാ യദ്ഖുൽ ഹത്താ യസ്തഅദിന, അനുവാദം ചോദിക്കുന്നത് വരെ എൻ്റെ ചെയ്യരുത്. ഹത്താ യസ്തഅദിന, ഹത്ത എന്താണ്? ഹത്താക്ക് ശേഷം വരുന്ന മുദാരിഅന് നസ്ബയും കേട്ടോ. ഹത്താ യസ്തഅദിന, എത്താന്ന് എങ്ങനെ? വരെ വരെ അതെ ചില്ലിൽ വരെ, നിറഞ്ഞു. ആ വരെ. യദ്ഖുല ഫലാ യദ്ഖുൽ ഹത്താ യസ്തഅദിന, അനുവാദം ചോദിക്കുന്ന വരെ എന്തെയ്യരുത്, പ്രവേശിക്കരുതെന്നാണ്. ഇതിന് മുന്നത്തെ സെന്റൻസിൽ ഫലൻ യുഖബല യുഖബലല്ലായിരുന്നു അവിടെ നമ്മൾ പഠിച്ചത്? ഫലൻ അല്ലല്ലല്ല, ലൻ ലൻ എന്താണ്? ലം ആണ് യുഖബൽ, ലം ആണ് ജസ്മി ചെയ്യുന്നത്, സുക്കൂൻ വരുത്തുന്നത് ലം ആണ്. ലെൻ എന്താണ്? അല്ലൻ ഇതൻ കൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലൻ ഇതൻ കൈ, ഇത് അത് നസ്ബ് ചെയ്യുന്നതാണ്, ഫത്ഹ വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഫലൻ യുഖബല എന്ന് പറഞ്ഞത്. ഓക്കെ, മൻജാ മുതഅഖിറൻ ഫലാ യദ്ഖുൽ ഹത്താ യസ്തഅദിന. അപ്പോൾ ഹത്തായിക്ക് യഥാർത്ഥത്തിൽ ഹത്താക്ക് ശേഷം വേറൊരു നിയമം വരുന്നുണ്ട്, അത് നമുക്ക് പറയുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഹത്താക്ക് ശേഷം അപൂർണക്രിയ വന്നാൽ അതിന് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അതിന് നസ്ബ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വേറൊരു കാരണമുണ്ട്, അത് നമുക്ക് നോക്കാം. അത് പറയുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക. അപൂർണക്രിയ വന്നാൽ, അപൂർണക്രിയയ്ക്ക് മുമ്പ് ഹത്ത വന്നാൽ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അതേപോലെ അപൂർണക്രിയയ്ക്ക് മുമ്പ് ലീ വന്നാലും എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. ഇത് രണ്ടിൻ്റെയും വിശദീകരണം വേറെ ഉണ്ട്, പക്ഷെ നമുക്ക് അത് ഷോർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ലീക്കിടെയും ഹത്തയുടെയും ശേഷം അപൂർണക്രിയ വന്നാൽ നസ്ബ് ചെയ്യും. നുഅ്മാൻ പറഞ്ഞു അന ആസിഫ്, ഞാൻ ഖേദിക്കുന്നു. റഅയ്തുക, താങ്കളെ ഞാൻ കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഉക്ക, താങ്കളെ. റഅയ്തുക, ഞാൻ താങ്കളെ കണ്ടു. മശ്ഗൂലൻ, വ്യാപൃതനായിട്ട്. ശുഗൽ എന്താ? ജോലി. ശകല യശ്ഗുലു,
ഷാഗിൽ മഷ്ഗൂൽ അങ്ങനെയാണ് മഷ്ഗൂൽ എന്നുള്ളത്. പക്ഷെ മഷ്ഗൂൽ എന്നുള്ളത് അതിൻ്റെ മഷ്ഗൂലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ശുഗൽ ഉപയോഗിക്കും, ശുഗൽ ജോലി. ശുഗൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ജോലി എന്ന അർത്ഥത്തിൽ ശുഗൽ ഉപയോഗിക്കും. മഷ്ഗൂലാണ് പിന്നീട് ഉപയോഗിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ശുഗലാക്കപ്പെട്ടു. ഓക്കെ, മഷ്ഗൂൽ. റഅയ്തുക മഷ്ഗൂലൻ, എൻഗേജ്ഡായിട്ട് കണ്ടു. അപ്പം എന്താ റഅയ്തു, റഅ എന്ന ക്രിയയ്ക്ക് രണ്ട് മഫ്ഊൽ ബിഹി ഉണ്ടാകും. റഅയ്തു ക, ഞാൻ നിന്നെ കണ്ടു. എന്തായിട്ട് കണ്ട്? മഷ്ഗൂലായിട്ട് കണ്ടു. ഫദഖൽതു ഹത്താ ലാ അഷ്ഗലക. ഫദഖൽതു ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഫദഖൽതു, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? പ്രവേശിച്ചു. ആ അവിടെ ഉണ്ട് കേട്ടോ. ഹത്താക്ക് ശേഷം നസ്ബ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഹത്താക്ക് ശേഷം എന്താണ്? അൻ മറഞ്ഞു വന്നിട്ടുണ്ട് എന്നതാണ്. അൻ മറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് അല്ലൻ ഇതൻ കൈയാണ് എന്ത് ചെയ്യുന്നത്? നസ്ബ് ചെയ്യുന്നത്. നസ്ബ് ചെയ്യുന്ന ഉപകരണം അല്ലൻ ഇതൻ കൈയാണ്. അപ്പം ഹത്താക്ക് ശേഷം അപൂർണക്രിയ വരുമ്പോൾ എന്ത് ചെയ്യും? അൻ മറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് വ്യാകരണത്തിലെ നിയമം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അപൂർണക്രിയ ഇക്കിനെസ് ചെയ്യുന്നത്. പിന്നെ റഅയ്തുക മഷ്ഗൂലൻ ഫദഖൽതു ഹത്താ ലാ അഷ്ഗലക. അപ്പൊ ഫദഖൽതു, അങ്ങനെ അപ്പൊ ഇവിടെ എന്താണ്? റഅയ്തുക മഷ്ഗൂലൻ, ഞാൻ നിന്നെ വ്യാപൃതനായി കണ്ടു, എൻഗേജ്ഡായി കണ്ടു. ഫദഖൽതു, അങ്ങനെ ഞാൻ പ്രവേശിച്ചു. ഹത്ത ലാ അഷ്ഗലക, ഇവിടെ എന്താണ് ഹത്തയുടെ അർത്ഥം? ലാ അഷ്ഗലക, നിന്നെ വ്യാപൃതനാക്കാതിരിക്കുന്നത് വരെ എന്നല്ല. അപ്പൊ ഇവിടെ ഹത്തയുടെ അർത്ഥം അതിന് വേണ്ടി എന്നാണ്. ഒന്നാമത്തെ അർത്ഥം ഫലായത് ഹത്തായസ്തഅദിന, അവിടെ വേണ്ടി എന്നല്ല, മറിച്ച് എന്താ? വരെ വരെ. ഹത്തായസ്തഅദിന, അനുവാദം ചോദിക്കുന്നത് വരെ. ഇവിടെ എന്ത് ചെയ്തു? ഫദഖൽതു ഹത്താ ലാ അഷ്ഗലക, സോ ദാറ്റ് എന്ന അർത്ഥമാണ് അതിന് വേണ്ടി. ലാ അഷ്ഗലക, നിന്നെ വ്യാപൃതനാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്? അനങ്ങാതെ കയറി പോയത്. എവിടെയാണ് നസ്ബ് ചെയ്തിട്ടുള്ളത്? ഇസ്തഅ്ദന എന്നതാണ് വാക്ക് കേട്ടോ. ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ട ഇസ്തഅ്സനയാണ്. അദിന എന്ന് നമ്മൾ പഠിച്ചില്ലേ, അതാണ് അതിലെ മൂന്നക്ഷരം. അദിന അനുമതി നൽകി. അദിന അനുമതി നൽകി. ഇസ്തഅ്സന അനുവാദം ചോദിച്ചു. ഇസ്തഅ്സന ഗഫറ പുറത്തു കൊടുത്തു, ഇസ്തഗ്ഫറ പൊറുക്കലിനെ തേടി. അദിന അനുവാദം നൽകി, ഇസ്തഅ്സന അനുവാദം ചോദിച്ചു. ആ നൂനാണ്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും നൂനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അത്. ആ അതിന് ആ നൂനാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്. ദഖൽതു ഹത്താ ലാ അഷ്ഗലക. അപ്പോൾ ഇവിടെയും ഹത്താക്ക് ശേഷം വന്ന അപൂർണക്രിയയ്ക്ക് നസ്ബ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാ വരുമ്പോൾ ഈ ലാ എന്ത് ചെയ്തിട്ടാണ് വരിക? ലാ അതിൻ്റെ ഭാഗമായിട്ടാണുള്ളത്. അപൂർണക്രിയയെ എന്താക്കുക, നഫിയാക്കാൻ വേണ്ടിയുള്ള ലായാണ്. അപ്പം അതിൻ്റെയും മുമ്പ് വരുന്ന അദാത്ത് അല്ലെങ്കിൽ ഉപകരണം എന്താണോ വന്നിരിക്കുന്നത്, ഗ്രാമറ്റിക്കലി മാറ്റം വരുത്തേണ്ട
ഉപകരണം അല്ലെങ്കിൽ പദം ഏതാണോ വന്നിരിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും? അതിന് പ്രതിഫലനം ഉണ്ടാകും, അതിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഏതിൽ? ശേഷം വരുന്ന അപൂർണക്രിയയിൽ. ഇപ്പം ലാ കടന്നതുകൊണ്ട് ഇടയിൽ കയറിയതുകൊണ്ട് എന്താവുന്നില്ല, അത് ബ്രേക്ക് ആവുന്നില്ല. അതാണ് അഷ്ഹല. ലാ അഷ്ഹല ഹത്താല അഷ്ഹലക്ക, താങ്കളെ വ്യാപൃത ഞാൻ വ്യാപൃതനാക്കാതിരിക്കുന്നതിന് വേണ്ടി. അപ്പം ഇവിടെയും ഹത്താക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഹത്താ അല്ല അഷ്ഹലക്ക എന്നാണ്. യദ്ഖുലുൽ മുറാഖിബ് സൂപ്പർവൈസർ വന്നു, പ്രവേശിക്കുന്നു. അൽ മുറാഖിബ് ഹാഉം എലാനൻ മുഹിമ്മൻ, ഹിയർ ഇറ്റ് ഈസ് ഹാഉം. ഹാഉം എവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഖുർആനിൽ? റമ്മാ മനൂത്തിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഉ കിതാബിയ. അവിടെ ഇപ്പം ഹാഉം എന്ന് ആരോടാ പറയുന്നത്? ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനോടാണ് പറയുന്നത്. ഹാഉം ഇതാ, ഹാഉം ഇഖ്റഉ, അപ്പൊ ഹാഉം ഇഖ്റഉ, നിങ്ങൾ വായിച്ചുകൊള്ളൂ എന്നാണ്. അതേപോലെ ഹാഉം ഇഅ്ലാനൻ, ഇഅ്ലാൻ എന്താ? നോട്ടീസ്, പരസ്യം. മുഹിം പ്രധാനപ്പെട്ട, മുഹിമ്മൻ പ്രധാനപ്പെട്ട. മുഹിമ്മ് അവിടെ ഗൾഫിലൊക്കെ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മുഹിമ്മ്. വൽ മുഹിം ദിസ് വിച്ച് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കും. ഇഅ്ലാനൻ മുഹിമ്മുൻ, ഇഅ്ലാനുൻ മുഹിമ്മുൻ, ഇമ്പോർട്ടൻ്റ് നോട്ടീസ്, നോട്ടീസ്. അപ്പോൾ ഹാഉം ഇതാ നിങ്ങളുടെ അടുത്ത് ഫിഅൽ, അത് ഇതൊരു ക്രിയയുടെ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ പദം എന്തല്ല, ക്രിയ പോലെ മാറി വരുന്നതല്ല, ക്രിയ പോലെ മാറി വരുന്നതല്ല. ഇസ്മുൽ ഫിഇൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇസ്മുൽ ഫിഇൽ നാമത്തിൻ്റെ നാമം പോലെയാണ് അതിന് അത് വരിക, മറിച്ച് അതേസമയം ക്രിയയുടെ എഫക്റ്റും ഉണ്ടാവും. ഇതാ പിടിച്ചോളീൻ എന്നാണ് ഹാ ഉം. അപ്പം എന്ത് പറയും, എന്തിനെ പിടിച്ചോളണം? ഏലാനൻ, പരസ്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഒരു പരസ്യമുണ്ട്. അപ്പം ഹാ ഉം എന്നതിൻ്റെ മഫ്ഊലും ബിഹി ആയിട്ടാണ് ഏലാൻ വരിക. ഏലാൻ്റെ വിശേഷണമാണ് മുഹിം, പ്രധാനപ്പെട്ട ഒരു പരസ്യം ഇതാ നിങ്ങൾ കേട്ടുകൊള്ളീൻ. ആദിഹി ഹംസത്തു കുത്തൈബാത്തിൻ, ആദിഹി ഇവിടെയുണ്ട്, ദൈദാ ഹംസത്തു കുത്തൈബാത്തിൻ. അപ്പോൾ ഹംസത്ത് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആദിഹി എന്ന് വന്നത്. അപ്പോൾ വേറെ ആക്കലാണെങ്കിൽ ഏകവചന സ്ത്രീലിംഗം ഉപയോഗിച്ചാൽ മതി. ഹംസത്തു കുത്തൈബാത്തിൻ, കുത്തൈബ് എന്ന് പറഞ്ഞാൽ കിതാബ്, പുസ്തകം. കുത്തൈബ് ലഘു പുസ്തകം, തസ്ഖീർ രൂപം, അതായത് ചെറുതാക്കൽ. കിതാബ് കുത്തൈബ്, അല്ലെ ഹംസത്തു കുത്തൈബാത്തിൻ. അപ്പൊ കിതാബ് കുത്തൈബ്, കുത്തൈബത്തുൻ, കുത്തൈബത്തുൻ, കുത്തൈബാത്തിൻ. ഹംസത്ത് വന്നുകൊണ്ട് എന്ത് ചെയ്തു, ജെറ് ചെയ്തു. അതിനുശേഷമുള്ളതിന് ബഹുവചനത്തിന് ജെറ് ചെയ്തു. ഹംസത്ത് കുത്തൈബാത്തിൻ. ഹിയർ ആർ ഫൈവ് ബുക്ക്ലെറ്റ്സ്, ബുക്ക്ലെറ്റ്സ് കേട്ടോ, മുഫീദത്തിൻ. അപ്പൊ കുത്തൈബാത്ത് ആയതുകൊണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ വിശേഷണം മുഫീദത്ത്. മുഫീദത്ത് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ. അഫാദ യുഫീദു, അഫാദ പ്രയോജനം ചെയ്തു. വേറെ എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഫാദ പ്രയോജനം ചെയ്തു, മുഫീദുൻ പ്രയോജനമുള്ളത്. ഇവിടെ കുത്തൈബ് സ്ത്രീലിംഗം, കുത്തൈബത്തിൻ എന്ന സ്ത്രീലിംഗമായതുകൊണ്ട് മുഫീദത്തിനൊന്ന് വന്നു. മുഫീദത്തിൻ അപ്പൊ കുത്തൈബിന്റെ ബഹുവചനമാണെന്ത്, കുത്തൈബാത്ത്.
ഖംസത്തിന് ശേഷം എന്താ വരിക യഥാർത്ഥത്തിൽ? സ്ത്രീലിംഗം. സ്ത്രീലിംഗം. ഖംസത്തിന് ശേഷം സ്ത്രീലിംഗമാണോ വരിക? ഖംസത്തിന് ശേഷം, ത്തിന് ശേഷം പുല്ലിംഗല്ലേ വരിക? ആ ഖംസത്തിന് ശേഷം പുല്ലിംഗമാണ് വരിക. ഇപ്പൊ നമ്മൾ റിയാലി റിയാലാത്ത് എന്ന് പറഞ്ഞില്ലേ, റിയാലി റിയാലാത്ത് എന്ന് പറഞ്ഞതുപോലെയാണ്. റിയാലിൻ്റെ ബഹുവചനം എന്ത് പറഞ്ഞു? റിയാലാത്ത്. കിതാബിൻ്റെ തസ്ഗീർ എന്താണ്? ഉത്തൈബ്. ഉത്തൈബിൻ്റെ ബഹുവചനം? ആ കുത്തൈബാത്തുൻ. കുത്തൈബാത്തുൻ. അത് തന്നിരിക്കുന്ന നോട്ടിൽ എവിടെയെങ്കിലും കാണും കേട്ടോ, എവിടെയാണുള്ളതെന്ന് അറിയാൻ വയ്യ. അപ്പൊ അത് സംഗതി വ്യക്തമാണ്. കാരണം എന്താ? അത് അതിൻ്റെ മുഫ്രദ് മുദക്കറായ പരിഗണനയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അതിനെ സ്ത്രീ ഹംസത്ത് എന്ന സ്ത്രീലിംഗ റക്കം ഉപയോഗിച്ചത്, നമ്പർ ഉപയോഗിച്ചത്. മുഫ്രദ് മുദക്കറാണെന്നുള്ളത്, അതിൻ്റെ ഏകവചനം മുദക്കറാണ് എന്ന അടിസ്ഥാനത്തിലാണ് വന്നത്. പിന്നീട് അപ്പൊ ഹംസത്ത് ഉപയോഗിച്ചു. പിന്നീട് ഹംസത്ത് വന്നാൽ പിന്നെ എന്ത് വേണം? ബഹുവചനം വേണം. അപ്പൊ എന്ത് ചെയ്തു? കുത്തൈബാത്തിൻ എന്ന കുത്തൈബിൻ്റെ ബഹുവചനമായ കുത്തൈബാത്തിൻ ഉപയോഗിച്ചു. ഓക്കെ, അതിഹി ഹംസത്ത് കുത്തൈബാത്തിൻ മുഫീദത്തിൻ. അപ്പൊ കുത്തൈബാത്ത് ജമ്മ ആയ നിലയ്ക്ക് എന്ത് ചെയ്തു? അതിൻ്റെ വിശേഷണമായിട്ട് മുഫീദത്ത് ഉപയോഗിച്ചു. കുത്തൈബാത്തിൻ മുഫീദത്തിൻ യൂസ്ഫുൾ ബുക്സ് ബുക്ക്ലെറ്റ്സ്, പ്രയോജനമുള്ള മൂന്ന് അല്ല അഞ്ച് പുസ്തകങ്ങൾ ഇതാ. തഹ്വി കിസസൻ, തഹ്വി ഉൾക്കൊള്ളുന്നു, ഹവാ യഹ്വി ഉൾക്കൊള്ളുന്നു, ഹവാ യഹ്വി ഉൾക്കൊള്ളുന്നു. ആ തഹ്വി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നു. മുഫി കുത്തൈബാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് ചെയ്തു? തഹ്വി എന്ന ഏകവചന സ്ത്രീലിംഗം രൂപം ഉപയോഗിച്ചു. തഹ്വി അത് ഉൾക്കൊള്ളുന്നു. എന്ത് ഉൾക്കൊള്ളുന്നു? കിസസൻ, കഥകളെ അല്ലെങ്കിൽ സ്റ്റോറികളെ, നരേഷൻ അല്ലെങ്കിൽ സ്റ്റോറി, വിവരണം അല്ലെങ്കിൽ സ്റ്റോറി. അതിൻ്റെ ഏകോചനമാണ് എന്ത്? കിസ്സത്തുൻ. കിസ്സത്തുൻ, കിസ്സസുൻ. കസസ് എന്നും വരും, ചെറിയ വ്യത്യാസം വരും അതിന്. നരേഷൻ, സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസം വരും. കിസ്സത്തുൻ കിസ്സസുൻ എന്നും പറയും, കസസുൻ എന്നും പറയും. അപ്പൊ കസ അലൈഹിൽ കസസ് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ലമ്മ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ്. മുഫീദത്തിൻ കുത്തൈബാത്തിൻ മുഫീദത്തിൻ തഹ്വി ഖിസസൻ ഇസ്ലാമിയത്തൻ. അപ്പൊ കുത്തൈബാത്തിൻ്റെ വിശേഷണമാണെന്ത്? മുഫീദത്ത്. അതുകൊണ്ട് കുത്തൈബാത്ത് ഹംസത്ത് കാരണമായി അത് ജെറിയപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മുഫീദത്തിനും കുത്തൈബാത്തിൻ്റെ വിശേഷണമായ മുഫീദത്തിനും ജെറി ചെയ്തു. തഹ്വി അത് ഉൾക്കൊള്ളുന്നു. എന്തിനെ ഉൾക്കൊള്ളുന്നു? കിസസൻ. തഹ്വി എന്നതിൻ്റെ മഫ്ഊലിൻ ബിഹിയാണ്, കർമ്മമാണെന്ത്, ഒബ്ജക്റ്റാണ് കിസസ്. ആ കിസസിൻ്റെ വിശേഷണമാണ് ഇസ്ലാമിയത്ത്. കിസസൻ ഇസ്ലാമിയത്തൻ. അപ്പോ കിസസ് ബഹുവചനമായതുകൊണ്ട് എന്തായി? ഇസ്ലാമിയത്ത് സ്ത്രീലിംഗമായി. ഇസ്ലാമിയത്ത് ഫമൻ യഖ്റഉഹ, ഫമൻ യഖ്റഉഹ. അപ്പൊ ഏതൊരുവൻ യഖ്റഉ ഹാ അതിനെ വായിക്കുന്നുവോ. അപ്പൊ എന്താണ് മൻ? ഷർത്തിയാണ്. യഖ്റഉ അതിന്, അത് കാരണമായി എന്ത് ചെയ്തു? യഖ്റഉ ജസ്മിയപ്പെട്ടു. മൻ യഖ്റഉ ഹാ അതിനെ ആര്, ഏതൊരാൾ അതിനെ വായിക്കുന്നുവോ, വ യുജിബ് അനിൽ അസ്ഇലത്തിൽ വരിദത്തി,
അതിനെ വായിക്കുകയും അതിനെ എഴുതുകയും അല്ല ഉത്തരം എഴുതുകയും ചെയ്യുന്നു പോകും. മൻ യഖ്റഹ, ഏതൊരാൾ അതിനെ വായിക്കുകയും, വയുജീബ് അജാബ യുജീബു എന്നാണ്, അജാബ യുജീബു എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ദുർബലാക്ഷരം എന്തായി? അവസാനം ജസ്മി ചെയ്യപ്പെട്ടത് കൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അലിഫ് പോയി, ലിയാ പോയി. യുജീബു അജാബ യുജീബു, ദുർബലാക്ഷരം പോയി. വയുജീബ് അനിൽ അനിൽ അസ്ഇലത്തി, സുആലുകൾ ചോദ്യങ്ങൾക്ക്. അൽ വാരിദത്തി, വറദ വന്നു, അൽ വാരിദത്ത് വന്നിട്ടുള്ളതായ അസ്ഇലത്തിൻ്റെ വിശേഷണമാണ് അൽ വാരിദത്ത്. അതുകൊണ്ട് അൻ കാരണമായി അസ്ഇലത്തിന് ജറി ചെയ്യപ്പെട്ടു. അൽ അസ്ഇലത്തിൻ്റെ വിശേഷണമാണ് അൽ വാരിദത്തു, അല്ല എല്ലാ നാല് കാര്യങ്ങളും യോജിച്ചിട്ടുള്ളത്. ഏകവചനം, സ്ത്രീലിംഗം, അല്ലുണ്ട്, കസറുണ്ട്. അപ്പോൾ അൽ വാരിദത്തി അത് വന്നിട്ടുള്ള, അതിൽ വന്നിട്ടുള്ള അൽ വാരിദത്തി ഫി ആഖിരിഹ, അതിൻ്റെ അവസാനത്തിൽ, അതിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ചെയ്തിട്ടുണ്ടോ? ഫ ലഹു ജസത്ത്. അപ്പോൾ ഇവിടെ ഷർത്തിൻ്റെ ജവാബ് എന്താണ്? ആരെങ്കിലും വായിക്കുകയും അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ചെയ്തിട്ടുണ്ടോ? ഫലഹു ജായിസത്തുൻ, അവന് എന്തുണ്ട്? ജായിസത്തുൻ, പ്രൈസ് ഉണ്ട്. ജായിസത്തുൻ, പ്രൈസ്, അവാർഡ്. ഫലഹു ജായിസത്തുൻ, ഫലഹു ജായിസത്തുൻ എന്ന് പറയുന്നത് എന്ത് തരം സെന്റൻസ് ആണ്? ജുംല ഇസ്മിയാണോ ഫിഇലിയാണോ? അൽ ജുംലത്തു ഇമ്മാ അൻ യകൂന ഇസ്മിയൻ ഔ ഫിഇലിയത്തൻ, ഒന്നുകിൽ നാമവാക്യമായിരിക്കും അല്ലെങ്കിൽ ക്രിയാവാക്യമായിരിക്കും. ഇസ്മിയ ജുംല ഇസ്മിയാണ്. ജുംല ഇസ്മി ആയാൽ അതിൻ്റെ ഷർത്തിൻ്റെ ജവാബിൽ എന്ത് വേണം? ഫാ വേണം. ഫാ വരുന്നതിന് മൂന്ന് കാരണങ്ങളാണ്. എന്താ പറഞ്ഞത്? നമ്മൾ രണ്ട് കാരണമാണ് പ്രധാനമായിട്ട് പറഞ്ഞല്ലേ. ഒന്ന്, ആദ്യം നമ്മൾ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ജുംല ഇസ്മി ആവുക അല്ലെങ്കിൽ തൊലബിയ ആവുക. തൊലബിയ വരുമ്പോഴത്തേക്ക് അതിൽ നഹി വരും, അമ്ർ വരും, ഇസ്തിഫാം വരും. ആ അമ്ർ നഹി ഇസ്തിഫാം, അത് വരുന്നതാണ് തൊലബിയ. അപ്പം രണ്ട് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒന്ന് ഒരു കാരണം പറഞ്ഞത് ജുംല ഇസ്മിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം തൊലബിയ ആവുക. തൊലബിയയിൽ പെട്ടതാണ് അമ്ർ നഹി ഇസ്തിഫാം. അപ്പം ഇവിടെ എന്താണ്? ലഹു ജായിസത്തുൻ എന്ന് പറഞ്ഞ ജുംല ഇസ്മിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അന്നിൻ്റെ അതിൻ്റെ ഉപാധി, അതിൻ്റെ മന്നിൻ്റെ ജവാബിൽ എന്തു വന്നു? ഫ വന്നു. ആ ഫമൻ അറാദ അൻ യസ്തരിക ഫി ഹാദിഹിൽ മുസാബഖത്തി, ഫമൻ അറാദ ومن أراد أن يشترك في هذه المسابقة فليسجل اسمه. فمن أراد أرنجل أرنجلم ഉദ്ദേശിച്ചാൽ മൻ അറാദ. ഇപ്പോൾ ഇവിടെ എന്താണ് ഷർത്താണ്? പക്ഷേ ഈ ഷർത്ത് എങ്ങനെ വന്നിരിക്കുന്നത്? മൻ അറാദ, ഏതൊരുവൻ ഉദ്ദേശിച്ചുവോ എന്ന ഫേലിൽ മാളിയാണ് വന്നിരിക്കുന്നത് അല്ലേ. അറാദ എന്താണ്? ഫേല് മാളിയല്ലേ. അപ്പൊ ഷർത്തിന് ശേഷം ഫേല് മാളിയും വരാം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫേല് മുലാരിയനെ കുറിച്ചാണ്. അങ്ങനെ ഫേല് മുലാരിയനെ കുറിച്ച് എടുത്തു വരാൻ കാരണം, ആദ്യം തന്നെ പ്രാധാന്യം കൂടി എടുത്തു വരാൻ കാരണം, ഫേല് മുലാരി വരുമ്പോൾ ജസ്മി ആണ് ഷർത്തിൽ അല്ലേ. അതേസമയം അപ്പൊ അതുകൊണ്ടാണ് അത് നേരത്തെ പറഞ്ഞു, നേരത്തെ അത് വ്യക്തമാക്കി. ഇനി അങ്ങോട്ട് പറയുന്നത് ഈ ഷർത്തിൻ്റെ ശേഷം വരുന്ന ഫേല് എന്തുമാകാം? അത് മാളിയുമാകാം അഥവാ പൂർണ്ണക്രിയുമാകാം. തമൻ അറാദ അയ്യഷ്ടരിക്ക, അൻ വന്നുകൊണ്ട് ഇഷ്ടരിക്ക, ഇഷ്ടറക്ക എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ്, ഇഷ്ടറക്ക പാർട്ടിസിപ്പേറ്റ്. അഷറക്ക അറിയാമല്ലോ, അഷറക്ക പങ്കുചേർത്തു, ഇഷ്ടറക്ക പങ്കുചേർന്നു.
ഇഷ്തറക പങ്കുചേർന്നു, പാർട്ടിസിപ്പേറ്റ് പങ്കെടുത്തു. ഫമൻ അറാദ, അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അയ്യഷ്തരിക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഈ ഹാജിഹിൽ മുസാബഖത്ത്, മുസാബഖത്ത് മത്സരം, സാബക്ക എന്ന് പറഞ്ഞാൽ സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, മത്സരിച്ച് മുന്നേറുക എന്ന് നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? എവിടെയാണ്? ആലി ഇമ്രാനിൽ. ഈ ഹാദിഹിൽ മുസാബക്കത്ത്, ഈ മത്സരത്ത്, മുസാബക്കത്ത് എന്ന് പറയുമ്പോൾ മത്സരം, സാബക്ക യുസാബിഖു മുസാബക്കത്ത്, പാർട്ടിസിപ്പന്റ് എന്താ പറയുക, പാർട്ടിസിപ്പന്റ് മുസാബിഖ പാർട്ടിസിപ്പന്റ് മുഷ്തരിക്ക്, മുഷ്തരിക്കുൻ. അപ്പോൾ ഈ ഇഷ്തറക ഇഷ്തരിക്കു, ഇഷ്തറക ഇഷ്തരിക്കുവിൻ്റെ, ഇഖ്തലഫ ഇഖ്തലിഫുവിൻ്റെ കർത്താവ് എന്തായിരിക്കും? മുഖ്തലിഫുൻ. അതേപോലെ ഇഷ്തറക ഇഷ്തരിക്കു മുഷ്തരിക്കുൻ. വേറെ പദം വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾ. മുസാബക്ക് എന്നുള്ള പറയും, മുസാബക്ക്. ആ മുസാബക്കത്തിൽ മുത്തസാബിഖ് എന്നാണ് പറയുക. മുസാബക്കത്തിൽ പങ്കെടുക്കുന്ന ആളിന് മുത്തസാബിഖ്, മത്സരാർത്ഥി. മത്സരിക്കുന്ന ആളിന് എന്ത് പറയും? മുത്തസാബിഖ് എന്നാണ് പറയുക. ഫീ ഹാദിഹിൽ മുസാബക്കത്ത്, ഈ മത്സരത്തിൽ മുസാബിഖ് എന്ന് പറയാം, പക്ഷേ മുത്തസാബിഖ് എന്ന് കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ കേട്ടോ. സാബക്ക എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നേറി, മുസാബിഖ് എന്ന് പറയുമ്പോൾ മത്സരിക്കുന്ന ആള്. മുത്തസാബിഖ് മുസാബിഖ് എന്നാണോ മുത്തസാബിഖ് എന്നാണോ ഉപയോഗിക്കുന്നത്? മുസാബിഖ് എന്ന് കേട്ട പോലെ തോന്നി. ആ മുസാബിഖ് എന്ന് ആണ് ഈ ഭാഷാപരമായി മുസാബിഖ് വരും. സാബക്ക യുസാബിഖു മുസാബിഖുൻ. അപ്പൊ ജാഹദ യുജാഹിദ് മുജാഹിദുൻ. ഓക്കെ, അതേപോലെ സാബക്ക യുസാബിഖു മുസാബിഖുൻ. മുസാബക്കത്ത് അതിൻ്റെ ക്രിയാധാതു. മുജാഹദത്തുൻ, നമ്മൾ ജാഹദ യുജാഹിദുവിന് രണ്ട് ക്രിയാധാതു പഠിച്ചില്ലേ? ജിഹാദ്. ആ ഒന്ന് ജിഹാദ്, പിന്നെ ഒന്ന് മുജാഹദത്തുൻ. മുജാഹദത്തുൻ ജിഹാദിനുൻ, രണ്ട് പറഞ്ഞൊന്നും ഓർമ്മയില്ല, എന്തായാലും രണ്ടെണ്ണമുണ്ട്. അതേപോലെ മുസാബക്കത്ത്, മുസാബക്കത്ത് മത്സരം. ഫി ഹാദിഹൽ മുസാബക്കത്ത്, ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഫൽ യുസജ്ജിൽ, സജ്ജല രേഖപ്പെടുത്തി. സജ്ജല, സജ്ജല രേഖപ്പെടുത്തി. ഫൽ യുസജ്ജിൽ, സജ്ജല യുസജ്ജിലു, അതിൻ്റെ അമ്ര ഗൈബാണ്. ലി യുസജ്ജിൽ, ലി യുസജ്ജിൽ, അപ്പൊ ഫ ഉയർന്നു വരുമ്പോൾ ഫൽ യുസജ്ജിൽ എന്നാവും. ഫൽ യുസജ്ജിൽ ഇസ്മഹു. പിന്നെ ഇസ്മിൻ്റെ സീനിന് സുക്കുനായതുകൊണ്ട് ലാമിൻ എന്ത് ചെയ്തു? സുക്കുൻ മാറ്റി. അപ്പം അമ്ര നഹിയിലെ സുക്കുൻ മാറ്റുമ്പോൾ കസറാണ് വരിക. ഫൽ യുസജ്ജിൽ ഇസ്മഹു, അവൻ്റെ പേര് എഴുതട്ടെ. എവിടെ? ഇന്ദി, എൻ്റെ അടുക്കൽ. ഇബ്രാഹിം, യാ ഷേഖു, ലാ നജിദുക ഫി മക്തബിക ഫി കസീരിൻ മിനൽ അഹ്യ. അപ്പോൾ മുറാഖിബിൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ അടുത്ത് എഴുതണമെന്നല്ലേ പറഞ്ഞത്? ഫലിസജ്ജിൽ ഇസ്മഹു ഇന്ദി, എൻ്റെ അടുക്കൽ അവൻ പേരെഴുതട്ടെ. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, യാ ഷേഖ്, ഗുരു, അല്ലയോ ഗുരുവരിയ, അല്ലെങ്കിൽ ഗുരു, ലാ നജിദുക, ലാ നജിദുക. അപ്പം ലാ എന്താണ്? ലാ തഫ്അൽ, ലാ തഫ്തഹ് എന്ന് പറഞ്ഞ നഹി അല്ല. ലാ നജിദു എന്ന് പറഞ്ഞപ്പോഴെന്തായി? നഫിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നല്ലേ, നഫിയിലല്ല, ക്രിയ വന്നാലല്ലേ. നെഗറ്റീവ് നരേഷനാണ്, ക്രിയ വന്നാലല്ല, നെഗറ്റീവ് നരേഷനാണ്. അവിടെ എന്ത് ചെയ്തിട്ടില്ല? ജസ്മി ചെയ്തിട്ടില്ല. നഹി ആണെങ്കിൽ എന്താവും? വിരോധക്രിയ ആണെങ്കിൽ ജസ്മി.
ഇവിടെ ജസ്മി ചെയ്തിട്ടില്ല. അപ്പൊ ലാ നജിദു ഞങ്ങൾ കാണുന്നില്ല. കാ താങ്കളെ നജിദുവിന്റെ മഫ്ഊലും ബിഹാണ് കാ. ലാ നജിദുക്ക താങ്കളെ കാണുന്നില്ല. ഫി മക്തബിക്ക ഇൻ യുവർ ഓഫീസ് താങ്കളുടെ ഓഫീസിൽ. ഫി കസീരി മിനൽ അഹ്യാൻ. അൽഹീൻ എന്ന് പറയില്ല. അൽഹീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ. അൽഹീൻ ഇപ്പോൾ നൗ. ഹീനിന്റെ ബഹുവചനമാണ് അഹ്യാൻ. അപ്പോ സന്ദർഭം എന്നർത്ഥം. ഹീനും അഹ്യാനും സന്ദർഭം. കസീരി മിനൽ അഹ്യാൻ മോസ്റ്റ് ഓഫ് ദ ടൈം. അധികം സന്ദർഭങ്ങളിലും അധിക സന്ദർഭങ്ങളിലും താങ്കളെ ഓഫീസിൽ കാണില്ല. സൂപ്പർവൈസർ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് നെഫി? നെഫി ആ നെഗറ്റീവ് നരേഷൻ എന്ന് പറഞ്ഞായിരുന്നു. നെഗറ്റീവ് നരേഷൻ ഇല്ല എന്ന് പറയുന്നു. ലാ നജിദു നാം കാണുന്നില്ല. കാ താങ്കളെ. ലാ നജിദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണരുത്. അല്ല ലാ ലാ അല്ല ലാ നജിദ് അല്ല. അതെ ലാ തഫ് അൽ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാ തഫ് അൽ ലാ തഫ് അലു. നീ പ്രവർത്തിക്ക്, നീ പ്രവർത്തിക്കരുത്, നീ നിങ്ങൾ പ്രവർത്തിക്കരുത്. ലാ തഫ് അൽ ലാ തഫ് അൽ ലാ തഫ് അലു. ഇവിടെ എന്താണ്? ലാ നജിദു. ഇനി ലാ തഫ് അൽ എന്ന് പറയുന്നതിന് പകരം ലാ തഫ് അലു എന്ന് പറഞ്ഞാൽ എന്തായി? നീ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുകയില്ല. ജസ്മി ചെയ്താൽ നഹി ആകും. ജസ്മി ചെയ്തില്ലെങ്കിൽ നഫി ആകും. ഓക്കെ, നമ്മൾ ഉദ്ദേശം അനുസരിച്ചാണ് സംഗതി മാറി വരുന്നത്. പറയുന്ന അതായത് കോണ്ടെക്സ്റ്റിൽ നിന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ നമ്മൾ എഴുതിട്ടില്ലെങ്കിലും എന്താവും? യാ ഷേഖു ലാ നജിദുക്ക എന്ന് പറയാൻ വായിക്കാൻ പറ്റുമോ? ലാ നജിദുക്ക. ഇവിടെ മറു ചോദ്യം പ്രസ്താവന എന്തായിരുന്നു? മൻ അറാദ യഷ്തരിക ഫി ഹാദിഹിൽ മുസാബഖത്തി ഫൽ യുസജ്ജിൽ ഇസ്മഹു ഇൻദി. ആരെങ്കിലും ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ പേര് എൻ്റെ അടുക്കൽ രേഖപ്പെടുത്തട്ടെ എന്നാ പറഞ്ഞത്. അപ്പോൾ ലാ നജിദ് ഞങ്ങൾ കാണുന്നു കാണരുതെന്ന് പറയാൻ പറ്റില്ല. ലാ നജിദുക്ക ഞങ്ങൾ കാണുന്നില്ല, താങ്കളെ നാം കാണുന്നില്ല എന്ന സന്ദർഭമാണ് അവിടെ വരുന്നത്. ഓക്കെ, അൽ മുറാഖിബ് ഇതെന്താണ്? അതായത് നമ്മൾ ധാരാളമായി കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രമേ എന്താവുള്ളൂ നമ്മുടെ വായിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഗതി അതിൽ നമ്മൾ വാക്കിൽ അങ്ങനെ വരികയുള്ളൂ. അതിന് നാവിന് വഴങ്ങണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ച് വരണം. അൽ മുറാഖിബ് എല്ലാം യജിദുനി അല്ല ഇല്ലം തജിദൂനി. ഇല്ലം തജിദൂനി അപ്പൊ ഇൻ വന്നു, ലം തജിദൂ നീ എന്ന് വന്നു. അപ്പോ ഒരു സംഗതി ഇൻ എന്താണ്? അദാത്ത് ഷർത്താണ്, ഉപാധിയുടെ ഷർത്താണ്, ഉപാധിയുടെ ഇന്നാണ്. അതിനുശേഷം എന്ത് വന്നു? ലം തജിദൂ എന്ന് വന്നു. ലം തജിദു എന്ന് പറയുമ്പോൾ മാവിയാണോ മുതാരിയാണോ? ലം വന്നപ്പോ എന്തായി? അത് മാവിയാണ്, മുതാരിയാണ്. ഫേല് മുതാരിയാണ്. ലം വന്നപ്പോ എന്തായി? അത് മാവിയായി. അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നീ എന്നെ, ലം തജിദു നീ. ഇപ്പൊ ലം വന്നതുകൊണ്ടാണ് തജിദുവിനേടെ ന പോയിട്ടാണ് ലമ്മിന്റെ ജസ്മ് ചെയ്തത്. പിന്നെ നൂൻ എന്താണ്? തജിദൂനിയുടെ നൂൻ എന്താണ്? നൂനുൽ വിക്കായത്താണ്. നൂനുൽ വിക്കായത്ത്. തജിദൂനയുടെ നൂൻ അങ്ങ് പോയി കേട്ടോ. തജിദൂനയുടെ നൂന് പോയി ലം വന്നത് കാരണം. പിന്നെ വന്നിരിക്കുന്ന നൂനുൽ മക്സൂർ എന്താണ്? കെസറുള്ള നൂന്. നൂനുൽ വിക്കായത്താണ്. പിന്നെ യാ എന്താണ്? യാ മുത്തക്കല്ലിമാണ്, മഫ്ഊലും ബിഹിയാണ്. സംസാരിക്കുന്ന ആളുടെ യായാണ്. അതെന്താണ്? തജിദു നീ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്നുള്ള യാണ്. ഫീ മക്തബി
എൻ്റെ ഓഫീസിൽ. ഇതായാലും ഇത് ഈ ഭാഗം മുതൽ തുടർന്ന് നമുക്ക് അങ്ങോട്ട് അടുത്ത പ്രാവശ്യം വായിക്കാം. നമ്മുടെ സമയം ഓവറായതുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. അഖ്തസറു അല ഹാദ. ഒരു സംശയം ചോദിക്കട്ടെ, പറയും. ഈ മക്തബ് മക്തബത്തിൻ ലൈബ്രറി ഓഫീസ് ഡെസ്ക് ആ എല്ലാം എഴുതുന്നതും എഴുത്തിൻ്റെയും സ്ഥലങ്ങളാണ്. എഴുതുന്ന സ്ഥലമോ എഴുത്തിൻ്റെ ഉപകരണമോ അല്ലെങ്കിൽ വെച്ചെഴുതുന്ന സ്ഥലമോ. മക്തബ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന സ്ഥലം. മക്തബ് എന്ന് പറയുമ്പോൾ മക്തബ് എന്ന് പറയുമ്പോൾ ഓഫീസ് ആകാം. ഓഫീസ് എഴുതുന്ന സ്ഥലം ആയതുകൊണ്ട് ഓഫീസായി. ഏതിൻ്റെ പുറത്ത് വെച്ചെഴുതുന്നോ അത് ടേബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഡെസ്ക്. അതിൻ്റെ ടേബിളിന് എന്ത് ചെയ്യും? മക്തബ് എന്ന് പറയാൻ പറ്റും. രണ്ട് അർത്ഥത്തിൽ. ഒന്ന്, മക്തബ് എന്ന് പറയുമ്പോൾ റൂം, ആ റൂം അവിടെ വെച്ച് എഴുതുന്നു എന്നർത്ഥത്തിൽ എഴുതുന്ന സ്ഥലം. ആ ടേബിള് അതിൻ്റെ പുറത്ത് വെച്ച് എഴുതുന്നതുകൊണ്ട് എഴുതുന്ന നോട്ട്ബുക്ക് എന്ന് പറയില്ലേ അത്, അല്ലേ? ദഫ്താർ എന്ന് മാത്രമേ പറയൂ. ദഫ്തർ. ദഫ്തർ നോട്ട്ബുക്ക്. ആ ലൈബ്രറി ആണെങ്കിൽ മക്തബത്തുൻ. മക്തബത്തുൻ എന്ന് പറയുമ്പോൾ ലൈബ്രറി. ഇതിൻ്റെ പവറിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം ഇവിടെ നിർത്താൻ ഇൻഷാല്ലാ വീണ്ടും കാണാം. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറുൽ മുഹമ്മദ് അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.